ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മേഘ്ന രാജ് കൊച്ചിയിൽ നിന്നും എന്റർടൈൻമെന്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. മേഘ്ന, എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ന്യൂ ഇയർ വിഷസ് അറിയിക്കുന്നു. എന്തായാലും മേഘ്നയെ സംബന്ധിച്ച് ഈ ന്യൂ ഇയർ തുടങ്ങുന്നത് മാഡ് ഡാഡ് എന്ന ചിത്രത്തിന്റെ റിലീസോടെയാണ്. എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്കും ന്യൂ ഇയർ വിഷസ്. എനിക്ക് ഈ ഇയറിലെ 2013 എൻ്റെ ആദ്യ റിലീസ് മാഡ് ഡാഡാണ്. വളരെ സന്തോഷമുണ്ട്, ബിക്കോസ് മാഡ് ഡാഡ് എനിക്ക് എൻ്റെ കരിയറിലെ ഒരു വളരെ സ്പെഷ്യൽ ഫിലിം. ബിക്കോസ് ഈ സിനിമ ഞങ്ങളൊരു സിനിമ പോലെ പെർഫോം ചെയ്തിട്ടില്ല. ഇത് നമുക്ക് നമ്മുടെ ഫാമിലി കൂടെ ചേർന്നിട്ട് ഒരു ഫാമിലി ഫെസ്റ്റിവലായിട്ട് ഉണ്ടായിരുന്ന ഒരു ഫിലിം. ഷൂട്ടിംഗ് കഴിയുമ്പോൾ നമുക്ക് വളരെ ഒരു എങ്ങനെ പറഞ്ഞത്, ഇറ്റ്സ് ലൈക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വെൻ യു ലീവ് യുവർ ഫാമിലി ആൻഡ് ഗോ ഔട്ട്, ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. സോ മാഡ് ഡാഡ് എനിക്ക് ഒരു വളരെ സ്പെഷ്യൽ ഫിലിം. ആൻഡ് ഈ ന്യൂ ഇയർ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്ര ഒരു നല്ല പടം റിലീസിക്ക് റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗിഫ്റ്റ്. എനിക്ക് തോന്നുന്നു മേഘ്ന കുറച്ച് മെച്യൂർഡ് ആയ ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. മേഘ്ന എപ്പോഴും ഏത് ചെയ്തെങ്കിലും ദെൽ ബി എ റീസൺ ഫോർ ദാറ്റ്. സോ മാഡ് ഡാഡിലെ ഞാൻ എന്തിനാ നസറിയയ്ക്ക് അമ്മയുടെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ പടത്തെ കാണണം. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈ മേഘ്ന രാജ് ഹാസ് ചൂസൻ ദിസ് റോൾ. എന്തായാലും ഒരു ഫിലിമിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടിട്ട് ഒരു ഫാമിലി സബ്ജക്ട് പോലെ തോന്നുന്നു. എങ്ങനെയുള്ള ഒരു ഫിലിം ആയിരിക്കും മേഘ്ന മാഡ് ഡാഡ്? മാഡ് ഡാഡ് എല്ലാ എലിമെന്റ് ചേർന്ന ഒരു ഫിലിം. ഇതിലെ ഡെഫിനറ്റ്ലി ഈ ഫിലിം എല്ലാ ഒരു ജോണറിലും യുനോ ഇറ്റ് വിൽ കം. ബേസിക്കലി ഇത് ഒരു ഫാമിലി ഫിലിം. എല്ലാ യുനോ യു കെ നോട്ട് കോൾ ഇറ്റ് ഓൺലി ഒരു അച്ഛൻ്റെയും പിന്നെ മകളുടെയും ഒരു ബന്ധത്തിലുള്ള സ്റ്റോറിന് യുനോ പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ മുഴുവായിട്ട് മാഡ് ഡാഡ് ഈസ് എ സ്റ്റോറി ഓഫ് വൺ ഫാമിലി. ആ ഫാമിലീൻ്റെ ഒരു സ്റ്റോറി, ആ ഫാമിലി ഫാമിലിയുള്ള നടക്കുന്ന ആ ചെറിയ ചെറിയ ഇൻസിഡൻറ്റ്സ്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഫിലിമിലെ യുനോ ദർ ഇസ് എ ലോട്ട് ഓഫ് കോമഡി ആൻഡ് ഓഫ് കോഴ്സ് ലോട്ട് ഓഫ് സസ്പെൻസ്. ആൻഡ് ദെൻ യുനോ യു ഇറ്റ്സ് ഒരു ടിപ്പിക്കൽ മസാല ഫിലിം പോലെയല്ല, പക്ഷേ ഈ ഇറ്റ് ഈസ് എ വെരി ക്യൂട്ട് ഫിലിം. നിങ്ങൾ ഏത് എക്സ്പെക്ട് ചെയ്തിട്ട് പോയി കണ്ടാലും യുനോ യുവർ എക്സ്പെക്ടേഷൻസ് വിൽ ബി മെറ്റ്. അങ്ങനെയുള്ള ഒരു സിനിമ ആണ് മാഡ് ഡാഡ്. കമേഴ്ഷ്യൽസിലൂടെയൊക്കെ ഒരുപാട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംവിധായികയാണ് രേവതി വർമ്മ. മലയാളത്തിൽ പൊതുവെ ലേഡി ഡയറക്ടേഴ്സ് കുറവാണ്. എങ്ങനെയായിരുന്നു രേവതി വർമ്മയ്ക്കൊപ്പം ഒപ്പം തന്നെ ലാൽ, നസ്രിയ ഇവർക്കൊപ്പമുള്ള ഒരു ടീം വർക്ക് എങ്ങനെ തോന്നി? ഞാൻ ആദ്യത്തിൽ പറഞ്ഞു ഇത് നമ്മൾക്ക് ഒരു സിനിമ പോലെ അല്ല, ഒരു ഫാമിലി ഫെസ്റ്റിവൽ പോലെ ഉണ്ടായിരുന്നു എന്ന്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഫെസ്റ്റിവൽ ക്രിയേറ്റ് ചെയ്തത് രേവതി ചേച്ചി. രേവതി ചേച്ചി ഇത് ഞാനിത് ആദ്യമായിട്ട് ഒരു ലേഡി ഡയറക്ടർ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എനിക്ക് ഈ ഒരു ആക്ട്രസിക്ക് ഉള്ള എല്ലാ ഒരു ഇൻഹിബിഷൻസ് അല്ലെങ്കിൽ ഏതോ ഒരു പ്രോബ്ലംസ് എനിക്ക് രേവതി ചേച്ചി കൂടെ പറയാൻ വളരെ ഈസി ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ ഈസ് എ വെരി വെരി ക്രിയേറ്റീവ് പേഴ്സൺ. ദാറ്റ് ഈസ് യുനോ ഒബ്വിയസ്ലി ആസ് എ ഡയറക്ടർ രേവതി ചേച്ചി ഈസ് വെരി സ്പോണ്ടേനിയസ്. ഏതോ ഓക്കെ ഹോൾ നൈറ്റ് മൈൻഡിൽ ഏതോ ഒരു കഥ വെച്ചിട്ട് പിന്നെ യുനോ ഓക്കെ ടുമോറോ മോർണിംഗ് ഷോട്ട് ഇങ്ങനെ ഉണ്ടാവും എന്നെല്ലാം ആലോചിച്ചിട്ട് ഇൻ ദ മോർണിംഗ് ഷീ ചേഞ്ച് ദ ഹോൾ തിങ് യുനോ സഡൻലി ഷീ സീ സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. അങ്ങനെയുള്ള ഒരു സ്പോണ്ടേനിയസ് ഡയറക്ടറാണ് രേവതി ചേച്ചി. സോ ഈ ഈ ഒരു സ്പോണ്ടേനിറ്റിക്ക് മാച്ച് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദറ്റ്സ് മൈസെൽഫ്, നസ്രിയ, ലാൽ സർ ആൻഡ് ജനാർദ്ദനൻ ചേട്ട. ആക്ച്വലി ദ ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ ലൈക് പത്മപ്രിയ, പൂജ ഗാന്ധി ആൻഡ് കോവൈ സർല ആൻറ്റി, ഐശ്വര്യ, ശ്രീജിത്ത്, ഓൾ ഓഫ് ദം. ഞങ്ങൾക്ക് വൺ തിങ് രേവതി ചേച്ചി മെയ്ഡ് ഷുവർ ഇസ് ഓൾ ഓഫ് അസ് ഷുഡ് ബി ഓൺ ദ സെറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ നമുക്ക് ഷൂട്ടിംഗ് ഉണ്ട് യുനോ ഓർ നോ, ദറ്റ് യു ഹാവ് ടു ബി ഓൺ ദ സെറ്റ്സ്. ബിക്കോസ് നമ്മൾക്ക് ആ ഒരു യുനോ ആ ടൈമിലെ ഓൺലി വെൻ വി മിംഗിൾ കുഡ് വി ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് കെമിസ്ട്രി ഔട്ട് ഓഫ് ഓൾ ദി ആക്ടേഴ്സ്. ആൻഡ് ഇഫ് യു സീ ഇപ്പോൾ എൻ്റെയും നസ്രിയയുടെയും ഒരു ബോണ്ടിങ് യുനോ ഇറ്റ്സ് ഓൺ സ്ക്രീൻ. ഇഫ് യു തിങ്ക് ദറ്റ് വി മേക്ക് എ വെരി ഗുഡ് അമ്മ ആൻഡ് ഡോട്ടർ ഓൺ സ്ക്രീൻ, ഓർ മീ ആൻഡ് ലാൽ സർസ് പോർഷൻ ഓൺ സ്ക്രീൻ, യു വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഞങ്ങളുടെ ഓഫ് സ്ക്രീനുള്ള ഒരു ബന്ധമാണ് യു കെൻ സീ ഓൺ സ്ക്രീൻ. ഇറ്റ്സ് ലൈക്ക് വി വർ ആക്ച്വലി ലിവിങ് ആർ ക്യാരക്ടേഴ്സ് ആൻഡ് ആ ഒരു ബോണ്ടിങ്, ആ ഒരു ബന്ധം ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ക്ലോസ്നെസ് വി ഹാഡ്.
അതാണ് യു നോ യു കെൻ സീ ഇൻ മൈ ഡാഡ്. മേഘന, എല്ലാവർക്കും അറിയാം യക്ഷിയും ഞാനും ആണ് ഡെബ്യു മൂവി. ഇതിനകം 10-ലേറെ മലയാള ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇതുവരെയുള്ള കരിയറിൽ കിട്ടിയ അവസരങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഓ, എപ്പോഴും ഒരു ആക്ടർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ എന്ന ഒരു വേർഡ് വന്നാൽ യു നോ ദ കരിയർ ഐ തിങ്ക് ജസ്റ്റ് സ്റ്റോപ്സ് ദേർ. നമുക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ, ഐ ഡോണ്ട് തിങ്ക് വി ഷുഡ് എവർ ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് വി ഡു. വി ഷുഡ് ഓൾവേസ് ബി ഹംഗ്രി ഫോർ ബെറ്റർമെൻറ്റ്. And nyana angane ana, I cannot get satisfied with what I have done. I always want to do something better and something different than what I have done before. Adana ende ore, I can say that's my way of looking at things. So ipo vare I am happy with what I have done, but I would like to do better and better in future. ഇനി റെഡ് വൈൻ അടക്കമുള്ള ഫിലിംസ് വരാനുണ്ട്. മാഡ് ഡാഡിന് ശേഷം എന്തൊക്കെയാണ് മേഘ്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൂവീസ്? ഇപ്പോൾ മാഡ് ഡാഡിൻ്റെ ശേഷം എനിക്ക് ദേർസ് ഒബ്വിയസ്ലി റെഡ് വൈൻ വിത്ത് മോഹൻലാൽ സർ, ആൻഡ് ദർ ഇസ് ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി വിത്ത് ബെസിൽ ആൻഡ് ശ്രീജിത്ത്, ആൻഡ് ഓഫ് കോഴ്സ് അപ്പ് ആൻഡ് ഡൗൺ വിച്ച് ഇസ് ഡയറക്റ്റഡ് ബൈ ടി കെ രാജീവ് കുമാർ ഇന്ദ്രജിത്തിൻ്റെ കൂടെ. ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദീസ് ഫിലിംസ്. താങ്ക് യു സോ മച്ച് മേഘ്ന. എന്തായാലും ഒരിക്കൽ കൂടി ന്യൂ ഇയർ വിഷസ് അറിയിക്കുന്നു. 2013 എന്തായാലും ഒരു ലക്കി ഇയർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റർടൈൻമെന്റ് ന്യൂസിൽ അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.